ഹായ് ഫ്രണ്ട്സ് അപ്പം ഇന്ന് നമ്മുടെ ഒരു കുട്ടിമിനി വ്ലോഗാണെട്ടോ ഇന്നെല്ലാം പടകളെയും കൂടെ ഒരു ബ്ലോഗാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്നു അപ്പോൾ ഞാൻ എല്ലാവരെയും കൂട്ടിയിട്ടുള്ളൊരു ബ്ലോഗെടുക്കുകയാണ് അമ്മ നേരെ പോകുന്നത് ചാണകം എടുക്കാൻ വേണ്ടിയാണ് കേട്ടോ ചാണകപ്പൊടി എടുക്കാൻ വേണ്ടിയാണ് ഞാനിക്കുട്ടി അവിടുന്ന് കാറി പോയി വരുന്നുണ്ട് കേട്ടോ ഇപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വിച്ചു എന്തിനാണ് അവിടെ നിൽക്കുന്നത് വിച്ചു ക്യാമറ ഉണ്ടോ ഒന്ന് ഷോയൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ അച്ഛനെ നോക്കിയാണ് ആ ഷോ കാണിക്കുന്നത് അച്ഛൻ ഒരു പുച്ഛാഗത്തിൽ അവിടെ നിപ്പുണ്ട് അങ്ങനെ ചാണകപ്പൊടി വന്നു കേട്ടോ ചാണകപ്പൊടിയാണ് പറഞ്ഞത് പക്ഷേ ചാണകമാണ് അമ്മ കൊണ്ടുവന്നിരിക്കുന്നത് അതിനകത്ത് പൂഞ്ചയും പാറവും വന്ന് തലയിട്ട് കൈയിട്ടൊക്കെ നോക്കും അപ്പോൾ വിച്ച് പറഞ്ഞിട്ടുണ്ട് കുറച്ച് വാരി തിന്നാൻ കാര്യം പാറബിന് അങ്ങനത്തെ ഒരു അറപ്പോ കാര്യങ്ങളോ അങ്ങനെ അങ്ങനെയൊന്നുമില്ല കേട്ടോ ചാണകത്തിന് അങ്ങനെ അധികം ഇറക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നാലും പിള്ളേർക്ക് പൊതുവെ അറബ് കാര്യങ്ങളൊക്കെ ആയിരിക്കും പക്ഷെ അവക്കങ്ങനൊന്നും ഇല്ലാട്ടോ അങ്ങനെ ഞാനും ജാനിക്കുട്ടിയും ചുമ്മാ ഒന്നൊരു ഷോയെ കാണിച്ച് ജാനിക്കുട്ടി കുളിച്ചിട്ടൊന്നും ഇല്ലാട്ടോ കുളിക്കാത്ത കാര്യമൊക്കെ നാളെ വിടിയേക്കാത്തുണ്ടാവും അപ്പം ചെമ്പകം ഇത് എത്രാമത്തെ ചെമ്പവാണ് എനിക്ക് തന്നെ അറിഞ്ഞോടോട്ടോ നമ്മൾ മേടിച്ചു കൊടുക്കുന്നത് ഇങ്ങനെ ചെടികളോടും കിളികളോടും മീനുകളോടൊക്കെ ഒരുത്തരം പ്രാന്താണ് കേട്ടോ അപ്പം ഈ പ്രാവശ്യം വൈറ്റ് ചെമ്പകം വന്നതുകൊണ്ട് വൈറ്റ് കളറുള്ള ചെമ്പകമാണ് അപ്പം അച്ഛനും അമ്മ ഇങ്ങനെ ആകാംക്ഷയോടെ നോക്കി നിൽക്കുന്നുണ്ട് ഇനി അതൊന്ന് വലുതായി മണം പറയണം അപ്പോഴാണ് കേട്ടോ നമ്മളിത് പൊടിച്ചോ എന്ന് പറയാനൊരു കാര്യം മനസ്സിലായത് അതിൻ്റെ അകത്ത് അവർ വേറെയും പ്ലാസ്റ്റിക് ചുറ്റി ചുറ്റുവച്ചിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ നമ്മുടെ നമ്മൾ മേടിച്ചു വെക്കുന്ന ചെടികളെല്ലാം കേടായി പോകുന്ന കേട്ടോ ഇപ്പോഴാണ് ആ ഒരു സാധനം മനസ്സിലായത് അപ്പൊ ഇനി എല്ലാവരും അതൊന്നും നോക്കിയോളാം അത്യാവശ്യം മണ്ണ് കളഞ്ഞു എന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല കേട്ടോ അങ്ങനെ മണ്ണൊക്കെ കളഞ്ഞു നമ്മൾ മണ്ണൊക്കെ അങ്ങോട്ടേക്ക് ഇട്ട് കൊടുക്കുകയാണ് ബഡ്ഡി കഴിഞ്ഞതിന് തൊട്ട് താഴെയായിട്ട് മണ്ണെണ്ണം കേട്ടോ ഇതെന്തോ ഒരു മത്തിപ്പുളി അങ്ങനെന്തൊക്കെ ഒത്തിരി പേര് പറയുന്നുണ്ടായിരുന്നു അപ്പൊ ഞാൻ ചോദിച്ച ഒന്നും കൂടെ ഒന്ന് കാണിച്ചു തന്നാണ് പൂഞ്ചയും പാറും ഒക്കെ ഓടിയടക്കുന്നുണ്ട് കേട്ടോ വിച്ചു ഫുള്ള് ഷോയാണ് ജസ്റ്റ് രണ്ട് കുഴി കുഴിച്ചിട്ട് അച്ഛൻ കുഴിക്കാൻ വേണ്ടി ഷോയൊക്കെ കാണിച്ചെടുക്കാനോ അപ്പൊ അതാണ്ട പോകുന്നു ഒരു പ്ലെയിൻ പ്ലെയിൻ കാണുമ്പോൾ നമുക്ക് എല്ലാവർക്കും മനസ്സിൽ വരുന്ന ഒരു വികാരം ഉണ്ടാവും നമ്മളത് നോക്കി നിന്ന് കൂട്ട എത്ര കയറിയിട്ടുണ്ടായാലും ഒരാകാംക്ഷയാണ് അപ്പൊ ഞാനത് കുറച്ചു നേരം നോക്കി നിൽക്കുന്നു നിന്ന് വിച്ചുറൻ പൂട്ടാൻ വെച്ചു ഇപ്പൊ ഈയൊരു കാര്യം ശ്രദ്ധിച്ചാണ് കേട്ടോ പൂഞ്ച മുന്തിരി കൊണ്ടുവന്നിട്ടുണ്ട് ജാനിയുടെ പാത്രത്തിലോട്ട് രണ്ടാണവും കൂടെ ഇട്ട് കൊടുത്തിട്ട് അവക്ക് വായിൽ വെച്ച് കൊടുക്കാനുട്ടോ ഇതൊക്കെ നമ്മൾ പഠിക്കേണ്ട ഒരു പാഠങ്ങള് തന്നെയാണല്ലേ കുഞ്ഞു കുഞ്ഞുങ്ങളല്ലേ കുട്ടിക്കാലം നമ്മുടെ ലൈഫിൽ ഒരിക്കലും അതൊരു പ്രത്യേക ഇതാവൈബാണ് കേട്ടോ നമുക്കൊരിക്കലും മറക്കാൻ പറ്റില്ല അപ്പോൾ വിച്ചോസിന് ഒരു പട്ടിഷ് ഇപ്പം അവരുണ്ട് കേട്ടോ അറുംപുട്ടാൻ കഴിച്ചത് ഇതിനിന്നായിട്ടാണ് അത് കാണിക്കുന്നത് അപ്പോൾ അച്ഛനും മോനും കൂടെ ഇത് എവിടെ വെക്കാം എവിടെ വെക്കാം മോനെ പോകണം അപ്പോൾ നല്ലൊരു റോസ്റ്റെടിയൊക്കെ അവിടെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ നന്നായിട്ട് പൂവിട്ട് നിൽപ്പട്ടെ അപ്പോൾ ഞാൻ കാണിച്ചു അപ്പം എന്നെ ചാണകം എടുക്കാൻ വേണ്ടി വിട്ടേക്കാണ് ഞാൻ പോയി ചാണകം എടുത്ത് നിന്ന് അങ്ങോട്ട് ഇടുന്നുണ്ട് എടുത്തുകൊണ്ട് പോടെ എന്ന് പറഞ്ഞാൽ ഞാൻ പോയി കേട്ടോ ജാനിക്കുട്ടി മുള്ളിൻ്റെ ഒക്കെ ഇടയ്ക്ക് ഡാൻസ് കളിക്കുകയാണ് കേട്ടോ മാറിപ്പോ മാറിപ്പോന്നണ്ട് കേൾക്കുന്നില്ല അപ്പോൾ ഞാൻ ചെറുതായിട്ട് അവിടെ ഒരു ഷൂട്ടൊക്കെ ചെയ്തു അങ്ങനെ ഇതെന്താ ഈ പൂവിന് പേര് പറയൂലോ എനിക്ക് കറക്റ്റായിട്ടറിയില്ല കേട്ടോ ഒരു സൈഡ് നീലായിട്ട് നിൽക്കുന്നു ഒരു ഇപ്പോഴത്തെ സൈഡ് വെള്ളയായിട്ട് നിൽക്കുന്നു അങ്ങനെ അച്ഛനവിടെ എന്തോ കോമഡിയൊക്കെ പറഞ്ഞുകൊണ്ട് ചിരിക്കുന്നുണ്ട് കേട്ടോ നല്ല കോമഡികളാണെന്ന് പറഞ്ഞാലും അങ്ങനെ അമ്മ ഞങ്ങളുടെ നാലുമണിക്കുള്ള ഫുഡും കൊണ്ടു വന്നു പിള്ളേർക്കുള്ള നൂഡിൽസാണ് കേട്ടോ ഒന്നും കൊടുക്കാറില്ല കേട്ടോ വല്ലപ്പോഴൊക്കെ കൊടുക്കാറുള്ളൂ ഓരോ ദിവസം ഓരോന്നായിരിക്കാം ബട്ട് ആറ്റബക്കെ ശീലം